വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും സാന്ത്വന പരിചരണ രംഗത്തേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗ്രേസ് പാലിയേറ്റീവ് കെയറിന്റെ 20-ാം വാർഷികത്തോടനുബന്ധിച്ച് യൂത്ത് മീറ്റ് സംഘടിപ്പിച്ചു. ചലച്ചിത്ര നടൻ വിനോദ് കോവ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഗ്രേസ് പാലിയേറ്റീവ് കെയറിന്റെ 20-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് യൂത്ത് മീറ്റ് സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും സാന്ത്വന പരിചരണ രംഗത്തേക്ക് ആകർഷിക്കുന്നതിന്റെ ഭാഗമായായിരുന്നു പരിപാടി. ചലച്ചിത്ര നടൻ വിനോദ് കോവൂർ മുഖ്യാതിഥിയായി. കിടപ്പ് രോഗികൾക്ക് സാന്ത്വനമേകുന്ന പാലിയേറ്റീവ് സംവിധാനത്തോടൊപ്പം താനുമുണ്ടെന്നും നിരവധി രോഗികൾക്കൊപ്പം കഥ പറഞ്ഞും പാട്ടുപാടിയും താൻ കൂട്ടിരുന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോരുത്തരടുത്ത് പോയിട്ട് ഞാൻ അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയും. അവരെ എല്ലാവരുടെയും വീൽ ചെയറിലും പിന്നെ സ്ട്രെച്ചറിലൊക്കെ കിടത്തിയിട്ട് അവരെ ഒരു ഹോളിലെത്തിക്കും. ആ ഹോളിൽ എനിക്കൊരു മൈക്ക് തരും. ഞാൻ അവർക്ക് വേണ്ടി പാട്ട് പാടും, കഥകൾ പറയും, തമാശകൾ അവരെ ഒരുപാട് ചിരിപ്പിക്കും. അപ്പൊ എനിക്ക് കിട്ടുന്ന ഒരു മനസ്സുകൊണ്ട് അവിടുത്തെ ഓരോരുത്തരും കരുതയോടെ എന്റെ കൈ പിടിച്ചിട്ട് ഇനി എന്താണ് വരികയെന്ന് ചോദിക്കുന്ന ഒരു നിമിഷം, അതെന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള നിമിഷമായിരുന്നു. അലി പത്തനാപുരം ആമുഖ ഭാഷണം നടത്തി. ഗ്രേസ് ചെയർമാൻ ഒ ഷെരീഫുദ്ദീൻ അധ്യക്ഷനായി. ഡോക്ടർ എ എം അഷ്റഫ്, പി കെ ഷെരീഫുദ്ദീൻ, ബെന്ന ചേന്നമംഗല്ലൂർ, പി നൂറുലമീൻ, തുഫൈൽ തുടങ്ങിയവർ സംസാരിച്ചു. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനന മുങ്ങാൻ കുളിരുണ്ടാർന്നേ, അന്നവിടെ വയലുണ്ടാർന്നേ, വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളിവരുമാർന്നേ, കിളികൾ പാടണം പാട്ടുണ്ടാർന്നേ. ന്യൂസ് ബ്യൂറോ മുക്കം.